Hello friends, today our topic is the principle of maximum social advantage. Valare pradhanapetta topic aanu. University ude palaya question paper eduthu nokkiyale essay ile options nokkiyale ningalku kaana this topic. Explain the principle of maximum social advantage. How can you discuss the principle and the assumptions of maximum social advantage? Okay, so very important topic. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ എസ്എയിലും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 5 മാർക്കിലും വന്നിട്ടുണ്ട്, 2 മാർക്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. യു മസ്റ്റ് ഗീവ് ഹൈ പ്രയോറിറ്റി ടു ദിസ് ടോപ്പിക് ഇൻ ദാറ്റ് മൊഡ്യൂൾ. ഓക്കെ, പബ്ലിക് ഫൈനാൻസ് എന്ന് പറയുന്ന നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ മൊഡ്യൂളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ ടോപ്പിക്കിന്. വി ഹാവ് ഓൾറെഡി ഡിസ്കസ് ദി മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് പബ്ലിക് ഫൈനാൻസ്, ഒറിജിൻ ആൻഡ് ഗ്രോത്ത് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് ഫൈനാൻസ്, പബ്ലിക് ഫൈനാൻസ് ആൻഡ് പ്രൈവറ്റ് ഫൈനാൻസ്. ആ ടോപ്പിക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ബട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏതാണെന്ന് ചോദിച്ചാൽ ദിസ് ഈസ് ദ ടോപ്പിക്, ദ പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം സോഷ്യൽ അഡ്വൻറ്റേജ്. ഇൻ ദിസ് ടോപ്പിക് ഐ വുഡ് ലൈക്ക് ടു കവർ ഓൾ ദീസ് ഏരിയാസ്. നിങ്ങൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എസ്സേ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഏരിയയാണ്. ഐ വുഡ് ലൈക്ക് ടു ഗിവ് യു ആൻ ഇൻട്രൊഡക്ഷൻ. ഈ ടോപ്പിക്കിന് മനോഹരമായിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ നൽകും. ദൻ മേജർ അസംഷൻസ് ഓഫ് മാക്സിമം സോഷ്യൽ അഡ്വൻറ്റേജ് പ്രിൻസിപ്പിൾ ആൻഡ് യു നോ ക്രക്സ് ഓർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ തിയറി ഓർ ദിസ് പ്രിൻസിപ്പിൾ. അത് കഴിഞ്ഞിട്ട് ഡയഗ്രാം ആൻഡ് ഇറ്റ്സ് എക്സ്പ്ലനേഷൻ. നമ്മൾ ഈ പ്രിൻസിപ്പിളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒരു കർവ് സെറ്റ് ചെയ്യും, അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കും. ദെൻ ലിമിറ്റേഷൻസ് ഓർ ഡ്രോബാക്സ് ഓർ ഷോർട്ട് കമ്മിങ്സ് ഓഫ് ദിസ് പ്രിൻസിപ്പിൾ, ദാറ്റ് ഈസ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. Sometimes we can see the question like critically examine the principle of maximum social advantage. Avada theory parayanam, curve ningal explain cheyanam, adodoppan thanne ningal endeyanam criticisms or limitations add cheyanam, then you will get maximum mark. Okay, then conclusion. Ee topic ne manoharamayittulla engane namukku conclude cheyyam. Okay, but these are the major areas that I am going to discuss. അത് 5 മാർക്ക് ആണെങ്കിൽ ഷോർട്ടായിട്ട് എഴുതുക, എസ്സേ ആണെങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്തിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ഇൻട്രസ്റ്റിംഗ്ലി, ദ പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് ദാറ്റ് ആക്ച്വലി യു നോ ഡിസ്കസ്ഡ് മെയിൻലി ബൈ 2 economists. രണ്ട് പ്രധാനപ്പെട്ട എക്കണോമിസ്റ്റുകളാണ് ഇത് ഡിസ്കസ് ചെയ്തത്. യു നോ, ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് ഹഗ് ഡാൾട്ടൺ, ഓക്കെ, പ്രൊഫസർ ഡാൾട്ടൺ, ആൻഡ് ഓൾസോ എ.സി. പിഗ്യു, ആർതർ സ്വിസ്ലി പിഗ്യു. ഓക്കെ, ഇൻട്രസ്റ്റിംഗ്ലി ഡിഫറെൻറ്റ് എക്കണോമിക്സ് കോൾഡ് ദിസ് പ്രിൻസിപ്പിൾ ഇൻ ഡിഫറെൻറ്റ് നെയിംസ്. വ്യത്യസ്ത പേരിലാണ് പല എക്കണോമിസ്റ്റുകളും ഇത് ഈ പ്രിൻസിപ്പിളിൽ വിളിച്ചിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, പ്രൊഫസർ ഡാൾട്ടൺ കോൾഡ് ദിസ് പ്രിൻസിപ്പിൾ ആസ് ദ പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ്. അറ്റ് ദ സെയിം ടൈം, യു നോ, എ.സി. പിഗ്യു കോൾഡ് ദിസ് പ്രിൻസിപ്പിൾ ആസ് പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം അഗ്രിഗേറ്റ് വെൽഫെയർ. See, in the introduction part, you must understand the budgetary operations of the government or fiscal operations of the government. Okay, here we needed to discuss, you know, the concept like marginal social sacrifice, MSS, and also marginal social benefit, MSB. Don't be panic. Okay, confused avanda, valare simple aayittu example adukkum nammal explain cheyan povanu. According to Dalton, principle of maximum social advantage is the most fundamental principle lying at the root of public finance. Right. That is, you know, Dalton adds that the best system of public finance, the best system of public finance is that which secures the maximum social advantage from its fiscal operations. Okay, please note at this point. Fiscal operations, that is, you know, mainly public revenue and from public expenditure. Government in the operations, illegal activities, illude, engana society le maximum social advantage or social welfare labhyamaka. That is the crux of this theory. Okay, that is, the best system of public finance is that which secures the maximum social advantage from its fiscal operations. ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകളിലൂടെ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിലൂടെ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു സമൂഹത്ത് എങ്ങനെ മാക്സിമം സോഷ്യൽ വെൽഫെയർ ഓർ മാക്സിമം സോഷ്യൽ അഡ്വൻറ്റേജ് നമുക്ക്
അറ്റൈൻ ചെയ്യാൻ പറ്റും. Isn't it? That is, you know, the optimal financial activities of a state that actually, you know, determined by the principle of maximum social advantage. ഒരു ഗവൺമെൻറ്റിൻ്റെ ബജറ്ററി ഓപ്പറേഷൻസ് ദാറ്റ് ഇസ് യു നോ റവന്യൂ ത്രൂ ടാക്സാക്ഷൻ ഓർ പബ്ലിക് എക്സ്പെൻഡിച്ചർ, ആ ഓപ്പറേഷൻസ് വഴി എങ്ങനെ ഒരു സൊസൈറ്റിയിൽ മാക്സിമം വെൽഫെയർ അറ്റൈൻ ചെയ്യാം എന്ന് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കൺസെപ്റ്റ് ആണെന്ത്, പ്രിൻസിപ്പിളാണെന്ത്, ദ പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ്. ഐ തിങ്ക് യു ഗോട്ട് ദ പോയിന്റ്. ഓക്കെ, ദ ഒപ്റ്റിമാൾ ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ്, എത്ര വോളിയം ടാക്സ് നിങ്ങൾക്ക് ആളുകളെടുത്തു നിന്ന് കളക്ട് ചെയ്യാം, എത്ര എമൗണ്ട് പബ്ലിക് എക്സ്പെൻഡിച്ചർ വഴി നിങ്ങൾക്ക് സൊസൈറ്റിയിലേക്ക് ചെലവാക്കും, ദാറ്റ് ഈസ് ഒപ്റ്റിമാൾ പോയിന്റ്. ആ ഒപ്റ്റിമാൾ പൊസിഷൻ ആണ് ദാറ്റ് വിൽ ഡിറ്റർമിൻ ഓർ ഡിസൈഡ് ദ ലെവൽ ഓഫ് സോഷ്യൽ വെൽഫെയർ. ഓക്കെ, ആ ഒപ്റ്റിമാൾ ഫിസിക്കൽ ഓപ്പറേഷൻസ് ആണെങ്കിൽ യു ക്യാൻ എൻഷുവർ മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് ഓർ മാക്സിമം സോഷ്യൽ വെൽഫെയർ ഓർ അഗ്രിഗേറ്റ് വെൽഫെയർ. ദ സെക്കൻഡ് ഏരിയ ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ്, യു നോ, വട്ട് ആർ ദ മേജർ അസംപ്ഷൻസ് ഓഫ് ദിസ് പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ്. ഓക്കെ, യു നോ, ദ ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് the taxes that imposed by the government that result in sacrifice, that is, you know, there is an increasing or upward slope of we can see marginal social sacrifice. Okay, nigithi chumthumbom aalukalkku endundavum thyagam, burden feel aayum. Then similarly, through public expenditure the society can enjoy what? Benefit, social benefit. That is the, you know, the first assumption. Okay, then second thing is that, you know, public revenue that mobilized by the government includes only taxes. There is no role of non-tax revenue, that is from fees and penalties or income or profits from public sector undertakings and like that. Okay, and third one, you know, government follows or retains only a balanced budget where we can see public expenditure is equal to public revenue. 100 കോടി ആണ് ഗവൺമെന്റിന്റെ ചെലവ്, ഗവൺമെന്റിന്റെ വരുമാനം എന്താണ്? 100 കോടി. ദാറ്റ് ഈസ് നൈദർ സർപ്ലസ് ബജറ്റ് നോർ ഡെഫിസിറ്റ് ബജറ്റ്. മിച്ചമുള്ള ബജറ്റില്ല, കമ്മിയുള്ള ബജറ്റില്ല. ഓക്കെ, ദെൻ ഫോർത്ത് വൺ ഈസ് ദാറ്റ് യു ക്യാൻ സീ ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ, യു നോ, ദാറ്റ് വി ക്യാൻ സീ ഡിമിനിഷിംഗ് മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ്. ഓക്കെ, ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്ന ഓരോ അഡീഷണൽ റുപ്പിയിൽ നിന്നും സൊസൈറ്റിക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ് ആൻഡ് ദ നാച്ചർ ഓഫ് ദാറ്റ് സോഷ്യൽ ബെനിഫിറ്റ് ഈസ് ഡിമിനിഷിങ്, ദാറ്റ് ഈസ് മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ഡിമിനിഷിങ്. ഓക്കെ, ദീസ് ആർ ദ ഫോർ അസംപ്ഷൻസ് ഓഫ് ദിസ് പ്രിൻസിപ്പിൾ. മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട പോലീസി ഗവൺമെൻറ്. ഓക്കെ, ഗവൺമെൻറ് is collecting taxes from its citizens. Okay, ആളുകൾ എടുത്തുന്ന് നികുതി ചുമത്തുന്നു. നികുതി ചുമത്തുമ്പം ആളുകൾക്ക് എന്താണ് ഫീൽ ചെയ്യുക? ഡെഫിനറ്റ്ലി സാക്രിഫൈസ് ഓർ ഡിസ്യൂട്ടിലിറ്റി. ഓക്കെ, പിന്നോട് ഗവൺമെൻറ് പറയാണ് നികുതി കൊടുക്കണം, ഇൻകം ടാക്സ് കൊടുക്കണം, അല്ലെങ്കിൽ കോർപ്പറേഷൻ ടാക്സ് കൊടുക്കണം. വെദർ ഐ ആം ഹാപ്പി? നെവർ. അത് കമ്പൽസറി ആയതുകൊണ്ടാണ് ആളുകൾ കൊടുക്കുന്നത്. അപ്പോൾ ആളുകളുടെ എൻ്റെ കയ്യിൽ 100 രൂപയുണ്ടെങ്കിൽ ഗവൺമെൻറ് 10 രൂപ ടാക്സായിട്ട് എന്നിൽ നിന്ന് കളക്ട് ചെയ്യുമ്പോൾ ഐ ഫീൽ സാക്രിഫൈസ്. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ആ സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന ആ സാക്രിഫൈസിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? സോഷ്യൽ സാക്രിഫൈസ് ഓർ മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ്. ദ സാക്രിഫൈസ് ദാറ്റ് ഫേസ്ഡ് ബൈ ദ പീപ്പിൾ വെൻ ദ ഗവൺമെൻറ് കളക്ട്സ് ടാക്സസ്. ഓക്കെ, അഡീഷണൽ ടാക്സസ്, ദാറ്റ് ഈസ്, യു നോ, ടാക്സസ് that results in sacrifices. Okay, please note that point. And you know, government collects revenue and again, you know, government spends this money, that is public expenditure, we know that point, and it results in social benefits. Okay, appo ivade aalukal eduthunna, you know, transferring of purchasing power from taxpayers that resulted in, you know, disutility or sacrifices. Okay, and that purchasing power that transferred it to those people who are benefited from expenditure. Okay, you got the point.
അപ്പോൾ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഫിസ്കൽ ഓപ്പറേഷൻസ് ഓർ ബജറ്ററി ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് നികുതിയിലൂടെ വരുമാനം കളക്ട് ചെയ്യുന്നു. ആ വരുമാനം കളക്ട് ചെയ്യുമ്പോൾ ആളുകൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു? സാക്രിഫൈസ് ഓർ ഡിസ്യൂട്ടിലിറ്റി, ഡിസ്കംഫർട്ട്. ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി ഷുവർ. ഈ തിയറി അസ്യൂം ചെയ്യുന്നത് എന്താണ്? ഗവൺമെൻറ് നികുതി കളക്ട് ചെയ്യുമ്പം അഡീഷണൽ റുപ്പീ ദാറ്റ് കളക്റ്റഡ് ഫ്രം ടാക്സസ് ദാറ്റ് റിസൾട്ടഡ് ഇൻ ഹയർ സോഷ്യൽ സാക്രിഫൈസ്, ദാറ്റ് ഈസ് യു നോ മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ്. ഓക്കെ, ഐ വിൽ ലൈക്ക് ടു ഡ്രോ ദാറ്റ് ഇൻ എ കർവ്. ഫോർ എക്സാമ്പിൾ ആയ ദിസ്, വി കൻ സിംപ്ലി ഡ്രോ ദ ഫിഗർ ആയ ദിസ്. See here, you know, unit of taxes, and here, you know, sacrifice, that is, you know, marginal social sacrifice. Here, you know, the nature of curve is upward sloping, marginal social sacrifice. That is, when government collects revenue through taxes, then the sacrifice of the citizens also increases. Okay, the nature of this curve is, you know, upward sloping from left to right. Kaaranam the government collect additional revenue collect from taxes, adu society il endundakkunu sacrifices, disutility undakkunu. Okay, appo government inde expenditure kooda ennu paranjal endanu? ഗവൺമെൻറ്റിൻ്റെ നികുതിയും കൂടുക എന്ന് പറയുന്നത് മനസ്സിലാക്കുക. ഈ രണ്ട് ഓപ്പറേഷൻസാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫിസ്കൽ ഓപ്പറേഷൻസ്. ഓക്കെ, യു ഗോട്ട് ദ പോയിന്റ്. നൗ യു നോ വാട്ട് അബൌട്ട് എക്സ്പെൻഡിച്ചർ? എക്സ്പെൻഡിച്ചർ ദാറ്റ് ഡെഫിനറ്റ്ലി പ്രൊവൈഡ്സ് ബെനിഫിറ്റ്സ്, നോ ഡൗട്ട്. ബട്ട് അക്കോർഡിംഗ് ടു ദിസ് തിയറി, ദിസ് സോഷ്യൽ ബെനിഫിറ്റ് ഈസ് ഡിക്ലൈനിങ് ഓർ ഡിമിനിഷിങ് ഗവൺമെൻറ് അധികമായിട്ട് ചിലവാക്കുന്ന രൂപയിൽ നിന്ന് സമൂഹത്തിന് കിട്ടുന്ന ബെനിഫിറ്റ്സ്, ആ ബെനിഫിറ്റ്സിൻ്റെ നാച്ചർ എന്താണ്? ഇറ്റ് ഈസ് ഡിമിനിഷിങ്. ഓക്കെ, ഓൺ ദി അതർ ഹാൻഡ് യു നോ സാക്രിഫൈസ് ഈസ് ഇൻക്രീസിങ്, ഹിയർ യു നോ ബെനിഫിറ്റ്സ് ഇറ്റ് ഈസ് ആക്ച്വലി ഡിമിനിഷിങ്. അത് നമുക്കൊരു കവല് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ആയി ദിസ്, ദിസ് ഈസ് ദ കവ്. Okay, that is horizontal axis we can say expenditure, and vertical axis we can see benefit. Then here, this is the marginal social benefit. It is downward sloping from left to right. Okay, appo principle of maximum social advantage ennu parayum, ningal manasilekku kondu varuna rendu pradhanapetta concept aanu, marginal social sacrifice and marginal social benefit. Marginal social sacrifice is upward sloping and marginal social benefit curve is downward sloping. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കർവ് നിങ്ങൾ മനസ്സിലുണ്ടാവണം. ഈ രണ്ട് കർവും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടെത്തണം? ഒപ്റ്റിമൽ ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ്. ഒരു സ്റ്റേറ്റിൻ്റെ ഒപ്റ്റിമൽ ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ് അഥവാ ഒരു സ്റ്റേറ്റ് ഏത് നിരക്ക് വരെ, അല്ലെങ്കിൽ ദ വോള്യൂം ഓഫ് ടാക്സസ് എത്രയായിരിക്കണം, ദെൻ വോള്യൂം ഓഫ് എക്സ്പെൻഡിച്ചർ എത്രയായിരിക്കണം. കാരണം ഈ ഫിസ്കൽ ഓപ്പറേഷൻസ് വഴി നമ്മൾ എന്തിനാണ് അറ്റൈൻ ചെയ്യുന്നത്? മാക്സിമം സോഷ്യൽ അഡ്വൻറ്റേജ് ഓർ മാക്സിമം അഗ്രിഗേറ്റ് വെൽഫെയർ. ഓക്കെ, അത് സൊസൈറ്റിക്ക് അറ്റൈൻ ചെയ്യണമല്ലോ. ഇവിടെ ഹഗ് ഡാൾട്ടൻ പറയുന്നത്, എ സി പിഗിയൊക്കെ പറയുന്നത്, മാക്സിമം സോഷ്യൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ മാക്സിമം സോഷ്യൽ അഡ്വൻറ്റേജ് സൊസൈറ്റിക്ക് ലഭ്യമാകണമെങ്കിൽ ദർ ഷുഡ് ബി ആൻ ഈക്വാളിറ്റി ബിറ്റ്വീൻ മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ് ആൻഡ് മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ്. ഓക്കെ, ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. അപ്പോൾ ഈ ഏരിയയുടെ ക്രക്സ് എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്, ദ ഗവൺമെൻറ് ക്യാൻ എൻഷുവർ മാക്സിമം സോഷ്യൽ അഡ്വൻറ്റേജ് ബൈ ഇക്വേറ്റിംഗ് മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ് ആൻഡ് മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ്. ദ ഗവൺമെൻറ് ഈസ് ട്രൈങ് ടു എൻഷുവർ ദ ലീസ്റ്റ് അഗ്രിഗേറ്റ് സോഷ്യൽ സാക്രിഫൈസ് ഓർ ദ ഗവൺമെൻറ് ഈസ് ട്രൈങ് ടു അറ്റൈൻ maximum social benefit in a society. I would like to draw the figure and explain the curve. Okay,
സി നമുക്ക് മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ് കർവ് ഉണ്ട് ദൻ മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് കർവ് ഉണ്ട് ഇത് രണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മളെന്താണ് ഒപ്റ്റിമൽ ഫിസിക്കൽ ഓപ്പറേഷൻസ് കണ്ടെത്താൻ പോകണം ദ പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് ദാറ്റ് വി ക്യാൻ ഡിസ്കസ് ത്രൂ എ ബ്യൂട്ടിഫുൾ ഡയഗ്രം വളരെ സിമ്പിളായിട്ടുള്ള ഒരു കർവ് അത് നമ്മൾ ഫൈവ് മാർക്കാണെങ്കിലും എസ് എൽ ആണെങ്കിലും ആ കർവ് ആഡ് ചെയ്ത് അത് എക്സ്പ്ലെയിൻ ചെയ്യണം ദെൻ വി വിൽ ഗെറ്റ് മാക്സിമം മാർക്ക് ഓക്കെ അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വാച്ച് ചെയ്യുക വെരി സിമ്പിൾ കർവ് ഇറ്റ് ഈസ് വെരി ഈസി ടു അനലൈസ് ലിസൺ വെരി കെയർഫുള്ളി സി ഓ എക്സ് ആക്സിസ് ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ ആക്സിസ് ദൻ ഇൻ വിച്ച് വി ക്യാൻ റെപ്രസെൻറ്റ്സ് യൂണിറ്റ്സ് ഓഫ് ടാക്സസ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓക്കെ ഗവൺമെൻറ്റിൻ്റെ ഫിസിക്കൽ ഓപ്പറേഷൻസ് ആയിട്ടുള്ള ടാക്സസും എക്സ്പെൻഡിച്ചറും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒ എക്സ് ആക്സിസ് ദെൻ ഒ വൈ ആക്സിസ് ഓർ വെർട്ടിക്കൽ ആക്സിസ് വി ക്യാൻ റെപ്രസെൻറ്റ് മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ് ആൻഡ് മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് ഓർ സിംപ്ലി വി ക്യാൻ സേ സാക്രിഫൈസ് ആൻഡ് ബെനിഫിറ്റ് ഓക്കെ സീ നൗ ഐ വുഡ് ലൈക്ക് ടു ആഡ് ടു principles here marginal social sacrifice and marginal social benefit that we have already discussed aa rendu curve previous aayittu nammal discuss cheyittulla aa rendu curve idilekku integrate cheyanu add cheyanu okay see this is the marginal social sacrifice curve okay you know it is actually upward from left to right that means when government imposes taxes that will create burden disutility or dissatisfaction among taxpayers karan enda avare kayilulla tax purchasing power korayana edu vadi government nigudi chumattunnathu kondu then what about expenditure and its benefits to the society that we can represent another concept you know marginal social benefit okay see this is the marginal social benefit curve it is you know downward from left to right okay that means when government spends money to the society there is benefit but it is diminishing right appo ivide nammal kandettendathu government inde fiscal operations optimal point il eppozhaanu ettu optimal point nu parayumbo economy il undavuna expenditure vazhi kittuna ബെനിഫിറ്റ്സും അതുപോലെ നികുതിയിൽ നിന്നുണ്ടാവുന്ന ഡിസ്യൂട്ടിലിറ്റി ഈക്വലാകുന്ന പോയിൻ്റ് അത് മാർജിനൽ ബെനിഫിറ്റും മാർജിനൽ ഡിസ്യൂട്ടിലിറ്റിയും ഈക്വലാകുന്ന പോയിൻ്റ് യുനോ ദാറ്റ് ഈസ് ദ പോയിൻ്റ് ഹിയർ യുനോ ഐ വുഡ് ലൈക്ക് ടു സേ പി ഓക്കെ ദെൻ ഹിയർ യുനോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് പോയിൻ്റ് ഈസ് ദാറ്റ് വേർ മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് That is the point. Okay. Then government can opt this point. OQ. Okay. അപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ ഫിസിക്കൽ ഓപ്പറേഷൻസ് ടാക്സും അതിൻ്റെ എക്സ്പെൻഡിച്ചറും വേണ്ട പോയിൻ്റ് എവിടെ നിന്നാണ് ഫ്രം ഒ ടു ക്യു ദിസ് ഈസ് ദ ഒപ്റ്റിമാൽ പൊസിഷൻ വേർ യു നോ ദ ഇൻ്റർസെക്ഷൻ ഓഫ് എം എസ് എസ് ആൻഡ് എം എസ് ബി വെരി സിമ്പിൾ പോയിൻ്റ് ഓക്കെ ഇറ്റ് ഈസ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ് നൗ See here you know this is the point marginal social sacrifice and marginal social benefit are equal appo daltonum acp k okke parayunnathu economy le maximum advantage kittale evidayanu marginal social sacrifice um marginal social benefit kavum coincide adava intersect cut cheyina point aa point represent cheyina edha p essayil adu valare visible aayittu clear aayittu ningal endu cheyanam answer sheet la ezhudanam marakkarathu okay then I would like to shade the area of maximum social advantage okay this is the area ee shade cheyina bhagangal anande maximum social advantage represent cheyunnathu right okay symbol this is the area of maximum social advantage okay now I would like to add some other points suppose government in the operations
ക്യൂ വണ്ണിലാണെന്ന് വിചാരിക്കുക. ദിസ് ഈസ് നോട്ട് ഓപ്റ്റിമൽ. ക്യൂവിൽ നിന്ന് ക്യൂ വണ്ണാണ് ഗവൺമെൻറ്റിൻ്റെ ഫിസിക്കൽ ഓപ്പറേഷൻസ് എന്ന് അസ്യൂം ചെയ്യും. എന്തായിരിക്കും അവസ്ഥ? സി, ഈ പോയിൻ്റിൽ വരുമ്പോൾ ഇത്രയും ഏരിയയാണ് എന്ത് വരുന്നത്? മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ്. ഓക്കെ, ഞാനിവിടെ ആറ് കൊടുക്കുന്നു, ഒ ആർ. ആൻഡ് ഹിയർ യു നോ വി ക്യാൻ സി ദിസ് ഈസ് ദി മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ്. ഓക്കെ, ദിസ് ഈസ് ദി മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ്. ദിസ് ഈസ് സപ്പോസ് ആർ വൺ. ആൻഡ് ഹിയർ യു നോ പി ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് ഗുഡ്, എം എസ് എസ് ഈക്വൽ ടു എം എസ് പി, ഇറ്റ് ഈസ് ഒപ്റ്റിമൽ പൊസിഷൻ. ബട്ട് വാട്ട് അബൌട്ട് ക്യൂ വൺ? ക്യൂ വണ്ണിൽ വരുമ്പോൾ എന്താ പ്രശ്നം? ക്യൂ വൺ ഈസ് നോട്ട് ഒപ്റ്റിമൽ. ദിസ് ഈസ് നോട്ട് ഗുഡ്. ദിസ് ഈസ് പെർഫെക്റ്റ്. ദിസ് ഈസ് നോട്ട് ഗുഡ്. വൈ? സി ഹിയർ, മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ് ഈസ് ലെസ് ദാൻ മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ്. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഗവൺമെൻറ് ടാക്സ് ചുമത്തുമ്പം, കാരണം എന്താണ്, ഗവൺമെൻറ് ഓരോ രൂപ അധികം അഡീഷണൽ റുപ്പി ദാറ്റ് കളക്റ്റഡ് ഫ്രം ടാക്സസ്, അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എന്തായിരിക്കും? സാക്രിഫൈസ് വളരെ കുറവാണ്. ടാക്സ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ചാണ് സൊസൈറ്റിയിൽ എന്ത് ചെയ്യുക, ആളുകൾക്ക് ആ ടാക്സ് ബേർഡൻ കൂടി 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 വരിക. ഓക്കെ, അതുപോലെ ഗവൺമെൻറ് ഓരോ രൂപ അതിൽ നിന്നും എക്കോണമിയിലേക്ക് സ്പെൻഡ് ചെയ്യുമ്പം മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. വീണ്ടും ഗവൺമെൻറ് ഇങ്ങനെ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് ആ ബെനിഫിറ്റ് കുറഞ്ഞ് 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 ഇങ്ങനെ വരികയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ക്യൂ വൺ എന്ന് പറയുന്ന പോയിൻറ്റ് ഇറ്റ് ഈസ് നോട്ട് ഒപ്റ്റിമൽ ബിക്കോസ് മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ് ഈസ് ലെസ് ദാൻ മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ്. അതിൻ്റെ അർത്ഥം ഗവൺമെൻറ്റിന് കൂടുതൽ നികുതി ചുമത്തിയിട്ട് അതിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്തിട്ട് എക്കോണമിക്ക് ബെനിഫിറ്റ് കിട്ടുന്നതിന് വേണ്ടി ചിലവാക്കാനുള്ള സ്പേസ് അവിടെ ഉണ്ട്. ക്യൂ വണ്ണിൽ നിന്നും ക്യൂയിലേക്ക് പോകാനുള്ള സ്പേസ് അവിടെയുണ്ട്. ദിസ് ഈസ് നോട്ട് ഒപ്റ്റിമൽ. ദെൻ വാട്ട് അബൌട്ട് നെക്സ്റ്റ് പോയിൻറ്റ്, ക്യൂ ടു? ഇറ്റ് ഈസ് ഓൾസോ നോട്ട് ഗുഡ്. വൈ? സി, ഇൻ ക്യൂ ടു വി ക്യാൻ സി ദിസ് ഈസ് ദി മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ്. ഓക്കെ, ദെൻ this is the marginal social sacrifice. You can see marginal social benefit, njan ivade s kodukunu, then s1. So q2 is not good because marginal social sacrifice is much higher than marginal social benefit. And the government in operations o q2 laanengil government ടാക്സ് കളക്ട് ചെയ്യുന്നതിൽ സമൂഹത്തിൽ എന്താണ് ഒരുപാട് ഡിസ്യൂട്ടിലിറ്റി, സാക്രിഫൈസ് വളരെ വളരെ കൂടുതലാണ്. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന പണം സൊസൈറ്റിയിലേക്ക് സ്പെൻഡ് ചെയ്ത് ചെയ്യുന്നതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് വളരെ വളരെ കുറവാണ്. സോ ക്യൂ ടു ഈസ് നോട്ട് ഗുഡ്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുക. സോ ദ ഒപ്റ്റിമൽ പൊസിഷൻ ഈസ് യു നോ പി, വേർ മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ് ഈസ് ഈക്വൽ ടു മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ്. Okay, from this topic, you know, we have covered this one, assumptions, cracks, diagram, and now you know what are the major limitations of maximum social advantage principle. See, there are eight important limitations. First one, you know, it is very difficult to put into practice. കാരണം എന്താണ്, യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഡിസ്യൂട്ടിലിറ്റി സാക്രിഫൈസ് എന്നൊക്കെ പറയുന്നത് സൈക്കോളജിക്കലാണ്, സബ്ജക്റ്റീവാണ്, ഇറ്റ് ഈസ് നോട്ട് മെഷറബിൾ. ദ സെക്കൻഡ് പോയിന്റ് ഈസ് ദാറ്റ് യൂട്ടിലിറ്റി ഈസ് നോട്ട് മെഷറബിൾ. And third limitation is that this principle ignored the role of non-tax revenue. ഞാൻ അസംഷൻസ് പറയുന്ന സമയത്ത് തന്നെ ഞാൻ അത് സൂചിപ്പിച്ചിട്ടുണ്ട്, അൺറിയലിസ്റ്റിക് അസംഷൻസ്. ആൻഡ് യു നോ ദർ ഈസ് ലിമിറ്റഡ് സ്കോപ്പ്. യു നോ പ്രസൻ്റ്ലി യു നോ ദ ഗവൺമെൻറ് ഈസ് ഓർ ദ മോഡേൺ ഗവൺമെൻറ് ഈസ് വെൽഫെയർ ഓറിയൻറ്റഡ് ആൻഡ് നോട്ട് എ പോലീസ് സ്റ്റേറ്റ്. ദറ്റ് ഈസ് നോട്ട് കൺസിഡേഴ്സ് യു നോ ദിസ് എമൗണ്ട് ഈസ് ദ എക്സ്പെൻഡിച്ചർ, ദിസ് എമൗണ്ട് ഈസ് ദ ടാക്സേഷൻ ആൻഡ് സോ ഓൺ. ആൻഡ് നെക്സ്റ്റ് വൺ, യു നോ നോ ലിമിറ്റ് ഫോർ സോഷ്യൽ അഡ്വാൻറ്റേജ്. സോഷ്യൽ അഡ്വാൻറ്റേജ് ഡിമിനിഷിംഗ് ആണെന്ന് പറയുന്നത് അതിൻ്റെ ഒരു ലിമിറ്റൊന്നും വയ്ക്കാൻ സാധിക്കില്ല. ആൻഡ് ദ മോഡേൺ ഗവൺമെൻറ്സ് യു നോ വെൽഫെയർ സ്റ്റേറ്റ്സ്, ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് ലിമിറ്റേഷൻ. ആൻഡ് യു നോ ദിസ് തിയറി റിട്ടൈൻസ് റോങ് അസംഷൻസ് ഓർ അൺറിയലിസ്റ്റിക് അസംഷൻസ് ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ്. ആൻഡ് ദ ലാസ്റ്റ് ലിമിറ്റേഷൻ ഈസ് ദാറ്റ് ദ റോൾ ഓഫ് പബ്ലിക് ഫൈനാൻസ് ആസ് ഫങ്ഷണൽ ഫൈനാൻസ്, ദാറ്റ് പോയിൻറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. മോഡേൺ ഗവൺമെൻറ്റിൻ്റെ ഫിസിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചറും റവന്യൂവും, അത് മാത്രമല്ല അലോക്കേഷൻ എഫിഷ്യൻസി അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓർ സ്റ്റെബിലിറ്റി. കാരണം ദ മോഡേൺ ഗവൺമെൻറ് ഗിവ് മച്ച് ഇമ്പോർട്ടൻസ് ടു സ്റ്റെബിലിറ്റി, സ്റ്റെബിലൈസേഷൻ ഫങ്ഷൻ.
ബൂമും ഉണ്ടാകുന്ന സമയത്ത് ടാക്സ് കൂട്ടും, പബ്ലിക് എക്സ്പെൻഡിച്ചർ കുറക്കും. ഡിപ്രഷനോ ക്രൈസിസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ടാക്സ് കുറക്കും, പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂട്ടും. ദാറ്റ് ഈസ് ഇൻ എ ഫങ്ഷണൽ ഫൈനാൻസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. സോ ഇൻ ദാറ്റ് പെർസ്പെക്റ്റീവ് ദർ ആർ ലോട്ട്സ് ഓഫ് ഡ്രോബാക്സ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ്. ഓക്കെ, ദ പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജിൻ്റെ ക്രക്സ് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. റൈറ്റ്, ക്രക്സ് ഓഫ് ദ പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ്. The principle of maximum social advantage is the fundamental principle of public finance. The principle of maximum social advantage states that public finance leads to economic welfare when public expenditure and taxation are carried out up to that point where the benefits derived from the marginal utility of expenditure is equal to the മാർജിനൽ ഡിസ് യൂട്ടിലിറ്റി ഓർ ദ സാക്രിഫൈസ് ഇമ്പോസ്ഡ് ബൈ ടാക്സേഷൻ. മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ് ഓർ MSS റെഫേഴ്സ് ടു ദാറ്റ് എമൗണ്ട് ഓഫ് സോഷ്യൽ സാക്രിഫൈസ് അണ്ടർഗോൺ ബൈ പബ്ലിക് ഡ്യൂ ടു ദ ഇമ്പോസിഷൻ ഓഫ് എൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് ടാക്സ്. ദ ബെനിഫിറ്റ് കൺഫേർഡ് ഓൺ ദ സൊസൈറ്റി ബൈ എൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഈസ് നോൺ ആസ് മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ്. Social advantage is maximized at the point where marginal social sacrifice cuts the marginal social benefits curve. Anyhow, we can conclude our analysis by stating that this principle is fantastic. It provides an insight to the fiscal operations of the government. Thank you.